അല്ല കൈസ് എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ. അതായത് നമ്മളങ്ങനെ വിസ സബ്മിഷന് പോവാണ്. അതായത് ചൈനീസ്, ടിബറ്റ് ചൈനീസ് വിസയ്ക്ക് ഇന്നാണ് നമുക്ക് സബ്മിഷൻ ഡേറ്റ്. അതായത് ഇന്ന് സബ്മിഷൻ ചെയ്തിട്ട് ഏതാണ്ട് 4-5 ദിവസത്തിനുള്ളിലാണ് നമുക്കത് കിട്ടുന്നത്. ഫൈനലി ഞങ്ങൾ വണ്ടി പൂട്ടി ഇവിടെ വെച്ചു. ഇതൊരു പാർക്ക്, ഞാൻ ഇവിടെ വന്നത് ഒരു വലിയ കഥയാട്ടോ. ആ കഥ പറയാനുള്ള എസ് എ വരും അല്ലേ, 1 മണിക്കൂർ വരും. 1 മണിക്കൂർ ഗൈസ്, ഇവിടുന്ന് 5 മിനിറ്റാണ് നമുക്ക് അങ്ങോട്ട് നടക്കാനുള്ളത്. ഒരു വിഷ വന്ന പാടെ ഞങ്ങളോട് വണ്ടി മാറ്റണൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഗൈസ് നോക്കൂ, അത് വീണ്ടും സംശയമൊക്കെ വണ്ടി പൂട്ടിയല്ലോ നോക്കാണ്ട് പോയിട്ടോ. ഗൈസ് നമ്മള് ടിബറ്റ് ചൈന വിസ സബ്മിഷന് വേണ്ടി പോവാണ്. ഇവിടെ തൊട്ടടുത്താണ്. മൊത്തം 4 ഗ്രൂപ്പുണ്ട്. അതിൽ എനിക്ക് വന്ന 10 പേരുണ്ട് കേട്ടോ. അവിടെ ഹോട്ടലിന്റെ പേരെന്നായിരുന്നു ഗൈസ് നോക്കൂ. ഇതാ കേട്ടോ, ഇവിടെയാണ് ഇതിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് കേട്ടോ, 5 മിനിറ്റുള്ളിൽ ഞാൻ വരും എന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹോട്ടൽ സെബിൻ്റെ ലൊക്കേഷൻ ഉണ്ടോ? ഈ കാണുന്ന റൂട്ടിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ലൊക്കേഷൻ ആരെങ്കിലും വാട്സപ്പ് ഇട്ട് കൊടുക്കാം, തിരിച്ചും വണ്ടി കാണൂല. റസാക്ക് ഇവിടുത്തെ ലൊക്കേഷൻ ആരെങ്കിലും വാട്സപ്പിൽ ഇട്ട് ഇട്ടോ. വാ പോകുമ്പോ കഴിച്ച് നോക്കൂ. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് അവിടെ മേടിച്ചില്ല ഇവനെ കൈസ്. രാവിലെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് 2 പൊട്ടറ്റോ പപ്സും 2 ഡോണറ്റും മേടിച്ചു, 1 ഉപ്പി വെള്ളവും. അതുകൊണ്ട് പരിപാടി കഴിച്ചു. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ആകെ പാസ്പോർട്ടും നമ്മുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സെബി, ഏതിനാ തീ കൊടുത്തു പോകുന്നത്? ആ കൈസ് നമുക്ക് സത്യം പറയല്ലോ, സമയം പോയിട്ടോ. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ സ്ഥലം എത്തട്ടെ കേട്ടോ. ഇത് തോന്നുന്നത് ഇപ്പം നമ്മളിവരെ ഏതോ ഒരു സ്ട്രീറ്റിലാട്ടോ ഉള്ളത്. എനിക്കൊന്ന് നൈറ്റ് സ്ട്രീറ്റ് ഏരിയ തോന്നുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് നടക്കാനുണ്ട് ഏകദേശം കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ യു എസ് എ ഉറങ്ങാതെ ഞങ്ങൾ വിളിക്കും കേട്ടോ. 3 മാസം ഇപ്പോൾ 1 വർഷത്തിന് മേളിലെ യാത്രയില്ലേ, വേറെ 6 മാസം വേറെ ഉണ്ട്. പുള്ളി ഇപ്പോഴും ഉറങ്ങാതിരിക്കട്ടോ, ഞങ്ങളവിടെ കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടി. അതൊക്കെയാണ് മനുഷ്യന്മാർ കേട്ടോ, പുള്ളി ഭയങ്കര ഹെൽപ്പ് മെൻറ്റാലിറ്റി കേട്ടോ. റസാക്ക, ഇത് ഇതിൻ്റെ ഏതോ ചോക്കാന്ന് തോന്നുന്നു, ചൗക്ക് അല്ലേ? ഒരു ചൗക്കിൽ കൂടെ പോകണ്ട. എവിടെയാണ് ഈ ഒരു ഹോട്ടലാട്ടോ, ഈ ഒരു ഹോട്ടലാണ് എല്ലാവരും ഉള്ളത്. അവിടുന്ന് ഇപ്പം നമ്മൾ പോകുന്നൊരു ഹോട്ടലിലേക്ക്, അവിടുന്ന് പിന്നെ ഉണ്ടല്ലോ. ഇവിടെ പോത്തൊക്കെ കിട്ടും കേട്ടോ, പോത്ത്, പന്നി, ചിക്കൻ അങ്ങനെല്ലാം കിട്ടും. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഇനിയിപ്പോൾ തന്നെ ആ ഹോട്ടലിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവിടുന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നേരെ എംബസിക്ക് പോകാമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഞങ്ങളുടെ കയ്യിലേ നേപ്പാളി മണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം എടുക്കണം. ഞാൻ ATM പോയപ്പോൾ അവിടെ പൈസ ഇല്ലായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡോളറാണോ നേപ്പാളി മണിയാണോ അതോ ഇന്ത്യൻ മണിയാണോ എന്ന് അറിയത്തില്ല. ഇന്ത്യൻ സിറ്റിസന് നമുക്ക് ഏതാണ്ട് $150 എക്സ്പ്രസ് വിസയ്ക്ക്. അത് നമ്മൾ എടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം പൈസ എടുക്കണം. രാവിലെ ഞാൻ സോക്സ് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. രണ്ട് ഇന്ത്യൻ മണിയാണ് ഞാൻ കൊടുത്തോട്ടെ. ഇവിടുത്തെ 450 ആയി. അതായത് സോക്സിന് കാശ് 300 രൂപ ഇന്ത്യൻ മണി കൊടുത്തു. 150 എക്സ്പ്രസ്സിന് ഒരാൾക്ക് ഏതാണ്ട് 30 രൂപ. ആ 30 എടുത്തു തരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വിസയ്ക്ക് പൈസ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയത്തുള്ളൂ. കാരണം 21 ദിവസം നമ്മൾ ചൈനയിലുള്ളൂ. റിയലി അമേസിങ്, നല്ല തണുപ്പാട്ടോ കാലാവസ്ഥ. ഇറ്റ്സ് വെരി 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 നൈസ്. കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലെത്തി. ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടി വരുന്നത്. ഇനി ആൾക്കാരൊക്കെ വരാനുണ്ട് അല്ലേ? ആ ഗൈസ്, അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരായിട്ട് ഞങ്ങൾ കുറേ സംസാരിച്ച്, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങളെ തന്നെ പൊക്കി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വിലയാക്കി വെച്ചിട്ടുണ്ട് അല്ലടാ. നമ്മളിപ്പം ഇവിടുത്തെ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വെട്ടി വീഴ്ത്താൽ മതി. ഏറെ വ്യക്തം വരുമ്പോൾ ഞാൻ തന്നെ 2 വർഷം കൈ പൊക്കി. പിന്നെ ഞാൻ തോണ്ടി ഇവരുടെ അടുത്ത് പ്ലീസ് പൊക്കി പറയാൻ. നീ പൊക്കി പറഞ്ഞില്ലേ ഉമ്പി നമ്മളോട് ഇവിടെ എണീറ്റ് വന്ന്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവരോട് കുറെ സംസാരിച്ചു. എലാസ്റ്റിക് വലിക്കുന്ന സമയം എലാസ്റ്റിക് വലിച്ചിട്ട് വന്നെ. ഇതൊക്കെ എങ്ങോട്ടാണ് എന്നെ തട്ടിയിട്ട് പോകുന്നത്? ഞാൻ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കൊടുക്കണം. നീ അവിടെ നിന്നല്ലേ ഇവിടെ നോക്കൂ. ഫൈനലി ഒന്നും വേണ്ട. ഫൈനലി ഈ കാണുന്ന ഇവിടുന്ന് നമ്മള് പിന്നെ കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് കുടിക്കും. എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞു വേറെ ഹോട്ടലാണ്. അപ്പൊ അവര് പറഞ്ഞേ എണീച്ച് വിട്ടോന്ന് പറഞ്ഞു.
അപ്പൊ ഇപ്പം അവര് പറഞ്ഞു നമ്മളൊരാളെ വെയിറ്റ് ചെയ്യുന്ന ഓക്കെ അങ്ങ് അവിടെ ഇരുന്നു ഞാൻ മെനു എടുത്ത് കൊണ്ടുവരാന്ന്. ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല, ഞങ്ങള് നേരത്തെ വേറെ കേസുണ്ട്. ഇതുവരെ ഏജന്റ് മണ്ണില് രണ്ട് ടീം വന്നിട്ടുണ്ടല്ലോ സെബിനെ. സെബിനെ ഞങ്ങൾ വിസക്ക് വെക്കുന്നുണ്ട് കേട്ടോ. കിട്ടിയാ കിട്ടി, ഇല്ല ഇല്ല. കിട്ടുവാണെങ്കിലോ ഇതുവരെ ഇവൻ ചേട്ടാ ചേട്ടൻ പറഞ്ഞു. ഇനി കീറാൻ നേരത്തെ മാറും, പേട്ടാ പേട്ടാന്നാവും. അങ്ങനെ തോന്നുന്നത് അപരാധം പറയാം. പിഴച്ചു പോയി, പിഴച്ചു പോയി. ഇങ്ങനെ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് പൈസ എടുക്കാൻ. ഇനി ബാങ്ക് എസ് ബി ആ കമാൺ പൈസ എടുക്കട്ടോ. നേപ്പാളുകാരുടെ പൈസ മൊത്തം കൊണ്ടുപോവാം. ആ അതായത് ഇവിടെ പ്രത്യേകം മീറ്റിങ്ങുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് സൈഡില് നോട്ട് ഫോർ വാല്യൂ ഇൻ നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. ബട്ട് എങ്ങനെ ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കൂടെ മറ്റേ സാധനം കാണിച്ചിട്ടുള്ള കാർഡ് മൊത്തം ബ്ലോക്ക് ആയിപ്പോയതാ എല്ലാവരും. ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയില് എൻ്റെ ക്രെഡിറ്റ് കാർഡ് കാണിച്ചിട്ട് കാർഡ് ബ്ലോക്ക് ആയിപ്പോയി, ആരൊക്കെയോ കൂടി അടിച്ചു നശിപ്പിച്ചു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരോ ഈ പാവർ റസാക്കാൻ ഒരു വർഷം മുമ്പ് വിളിച്ച് കരഞ്ഞ് പിന്നെ 600,000 രൂപ മേടിച്ചെടുത്തിട്ട് ആ പൈസ പറ്റിച്ചുകൊണ്ട് പോയിട്ടോ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിതൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ 14,000 രൂപ അതും ഇതും പറഞ്ഞ് മേടിച്ചു. പാവത്തിനെ പറ്റിച്ചോട്ടോ, പാവം മനുഷ്യനാട്ടോ. ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഉള്ളി ഒരു നിഷ്കളങ്കനാണ്. ഇപ്പം പെട്ടെന്നൊക്കെ ആരും വിളിച്ചു പറയാണ് ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത്. ഇപ്പം ഞാനായാലും ഞാനൊരു സ്ഥലത്ത് നമ്മൾ സക്കടി വെച്ച് സക്ക പൈസ ഒക്കെ തരും, നമ്മൾ തിരിച്ചു കൊടുക്കണം. പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടന്നിട്ട് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമുക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സഹായിച്ചു നമ്മുടെ അടുത്ത് പൈസ ഉള്ള സമയത്ത്. അപ്പം അതെ മറ്റൊരുതന്നല്ലേ, കൂത്തുറമ്പല്ലേ. ഗൈസ് നോക്കൂ, കൂത്തുറമ്പുകാരനാ കേട്ടോ. എന്ത് ചെയ്യാനോ ഗൈസ് നോക്കൂ. അപ്പം അങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഏജന്റ് സുഗുണം വന്നു കേട്ടോ. സുഗുണനും സുഗുണനും പി പി അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ സുഗുണപ്പം വന്നു വാ. ഞങ്ങളുടെ പ്ലാനുകളെല്ലാം പാലിച്ചു കേട്ടോ. അവിടെ കുറച്ച് കൊതുക് ഉണ്ടായിരുന്നു, അതിനെ ഓടിക്കണമെന്നൊരു ആഗ്രഹം. ഞങ്ങൾ മൂന്ന് പേര് തീടാന്ന് വിചാരിച്ചാ പോട്ടെ അല്ലേ. ഉഫ് ഗൈസ് വിസാസ് അഡ്മിഷൻ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ തൂക്കി പിടിച്ച വായു വേറെ ആളുടെയും കയ്യിലെത്തുമെന്നുള്ള പേടി. ആ അതെ നല്ല ഓഫീസ്, നല്ല ഓഫീസ് എത്തി, ഓഫീസ് എത്തി. ഗൈസ് നോക്കൂ, ഈ കാണുന്നതാണ് ഓഫീസ്. ഇവിടെ നിന്നാണ് നമുക്ക് വിസാസ് അഡ്മിഷനും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന കേട്ടോ സംഭവം, ടിബറ്റ് വിസ, ഇതാണ് സാധനം. ഇതിനാണ് നമുക്ക് ചൈനയ്ക്ക് വേണ്ട സംഭവം. ഈ ടിബറ്റ് വിസയും നമ്മുടെ, അതായത് നമ്മുടെ പൂരിപ്പിച്ച എല്ലാ കാര്യവും ഓക്കെ ആയിരുന്നു. ഹൈ സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. ഇല്ല ഈ കാണുന്ന എല്ലാം നമ്മുടെ കൂടുതലുള്ള ഗ്രൂപ്പിൽ പോകേണ്ട ആൾക്കാരാട്ടോ. ഏതാണ്ട് 10-12 പേരുണ്ടെന്ന് പറഞ്ഞു. ഒറീസ ഉണ്ട്, മഹാരാഷ്ട്ര, തെലുങ്കാന ഉണ്ട്. എല്ലാ ഇന്ത്യക്കാരാണ് കൂടുതൽ. 12 പേര് ഇന്ത്യക്കാരും 2 യൂറോപ്യൻസും ഉള്ളു. രണ്ടുപേര് ഇവനാട്ടോ. അണ്ടി പോയി അണ്ണാ, ഞാൻ പറഞ്ഞു ഇവനോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചോദിച്ചാണ് ഏടാ നീ വരുന്നോ. ഞാനൊന്നുമില്ല, ഇവിടെ ഇത് മൂടായിട്ടോ. ഇവരുടെ ഫ്ലൈറ്റ് ഇന്നലെ എടുത്തോട്ടോ. ഇവരുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് കാൺമണ്ടു നേരെ ഡൽഹി, ഡൽഹിയിൽ നിന്ന് അവിടെ 12 മണിക്ക് ലേബർ ഉണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങിയേക്കരുത്. എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് കാരണം ഉള്ളിൽ കയറാൻ പറ്റില്ല, ഫ്ലൈറ്റ് പോകും. എന്നെ വിളിച്ചാൽ കിട്ടൂല. 15 മണിക്കൂർ അവിടെ തന്നെ ഇരിക്കുക, പുറത്ത് പോകരുത്. മണ്ടത്തരേ പോകും. എയർപോർട്ടിന് പുറത്തിറങ്ങി കയറുന്ന പോലെയല്ല നിങ്ങൾ. ലോങ് എന്തെങ്കിലും കാണാൻ ഈ ഈ പുള്ളിക്ക് ഇളക്കി ഇളക്കുന്ന കേട്ടോ. ഞാൻ ഇടയ്ക്ക് താക്കോൽ കൊടുത്തിട്ടാണ് നിർത്തുന്നത്. പുള്ളി വരാൻ കേട്ട് നീ അതുപോലെ ആകരുത്. നീ ഒരു ജെന്റിൽമാനാണ് എന്റെ വിചാരം. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവരെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും മറ്റേ പേപ്പർ പൂരിപ്പിച്ചിട്ടില്ല. നമ്മൾ ഓൾറെഡി എല്ലാം പൂരിപ്പിച്ചു കൊടുക്കും. നമുക്ക് ചെറിയൊരു വ്യത്യാസം ഇതുണ്ടല്ലോ. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും കേട്ടോ. എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നും ചൈന വഴി പോകുന്നുള്ളത്. അത് നേപ്പാളി വന്നിട്ട് ടിബറ്റ് ചൈനീസ് വിസ വെച്ചിട്ട് അങ്ങനെ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ കസാക്കിസ്ഥാൻ എക്സിറ്റ്. ഇതാണ് നമ്മുടെ വിസ സബ്മിഷൻ. ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഒരു കള്ളപ്പുണ്ടൊക്കെ ഉണ്ടല്ലോ. ആ പുള്ളിക്ക് ഇവിടുന്ന് അവിടെ വരെ വണ്ടി ഓടിച്ചു പോവാം അല്ലേ. $10 കൂടിയാണ് അവിടെ പ്രശ്നം. എൻ്റെ പൊന്നെ വാട സെവനെ സെവനെ വാ അടാ. മച്ചാച്ച് മച്ചാച്ച് ഇപ്പം വരട്ടാ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഫൈനലി പുറത്തു വന്നു. നേപ്പാളി മണി രണ്ട് പേർക്ക് വിസയ്ക്ക് 30,000 നേപ്പാളി മണി ആട്ടോ. ഡോളർ ബേസ് വരാൻ നേരത്തെ എനിക്ക് 110 തോന്നുന്നു അവരുടെ ചാർജൊക്കെ കൂടി. അത് അർജൻറ്റായിട്ടോ. അർജൻറ്റും ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഇതൊക്കെ സെറ്റപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും അർജൻറ്റ് പറഞ്ഞ സാധനം എടുക്കുന്നത് ഞങ്ങളത് പറഞ്ഞു കേട്ടോ. ഏറ്റവും നല്ലത് എടുക്കുന്ന, പിന്നെ അതിന് വേണ്ടി പേശിയിട്ട് കാര്യമില്ല. അപ്പോൾ 30,000 വീണ്ടും ഈ എ ടി എമ്മിൽ വന്നു എടുക്കട്ടെ കേട്ടോ. ഈ എ ടി എമ്മിൽ നിന്ന് ഞങ്ങൾ പൈസ എടുത്തപ്പം ഞങ്ങൾക്ക്
500 നേപ്പാളി മണി ആട്ടോ എക്സ്ട്രാ ആയത്. 30,000 രൂപ എടുത്തു. 30,000 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. യെസ്, ഗിവ് മീ ലിസ്റ്റ്. ക്ലോസ് ക്ലോസ് ക്ലോസ്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ 30,000 നേപ്പാളി മണി എടുത്തു. ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതാണ് കേട്ടോ ലാഭം. എക്സ്ചേഞ്ച് പോകുന്നത് നമ്മൾ പറ്റിക്കും. പുള്ളി വരുന്നത് പിന്നെ ക്യാമ്പർ സൈറ്റിലാണ്. ഞങ്ങളോട് അങ്ങോട്ട് വരുന്നു എന്ന് ചോദിച്ചു. ക്യാമ്പർ സൈറ്റുകൾ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സംഭവം കേട്ടോ. ക്യാമ്പർ സൈറ്റുകൾ ചീപ്പ് റേറ്റ് കിട്ടും. And this is behind the airport. Yeah. And it's a repair shop and a place. So Yeti gear. Yeah. I can also send. I don't have your phone number yet. So. Yes, I'll give. But you're showing this place photo? Yes, the photo I was showing was there. Chella pariyadi ganyu. കര പഠിച്ചു, റെസീറ്റും മേടിച്ചു. സായിപ്പ് നല്ല ക്രേസിയാണ്. ആ ഒരു ഫാമിലി അവർ ദുബായിൽ നിന്ന് വണ്ടി ഷിപ്പ് ചെയ്ത് 3,50,000 രൂപ. അത് എനിക്ക് മനസ്സിലാകുന്നില്ലട്ടോ, അത് ഭയങ്കര കൂടുതലായി പോയി. എന്നിട്ട് അത് കൊച്ചിയാണ് ഈ ഷിപ്പ്. എന്നിട്ട് അവൻ ആ വണ്ടിക്കാണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ വേറൊരു പുള്ളിയുണ്ട്. ആ പുള്ളി ഇച്ചിരി വാണക്കെ സ്ഥലടാ. നമ്മളെ കണ്ട അവര് വിചാരിക്കുന്ന ഓ ആ രണ്ട് പയ്യന്മാര് അത് മണക്കേസ കർമ്മ. നമ്മൾ അങ്ങോട്ട് വിചാരിക്കുന്ന നമ്മൾ ഇങ്ങോട്ട് വിചാരിക്കും കേട്ടോ. അപ്പൊ എന്തല്ലേ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ എല്ലാരും പിന്നെ എല്ലാരും ഒരു ക്യാമ്പർ സൈറ്റിലാണ് കിടക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പർ സൈറ്റിൽ പോകുന്നത്. അപ്പൊ ഞാൻ ക്യാമ്പർ സൈറ്റിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സീനിയുള്ള രണ്ടു ദിവസങ്ങളിൽ നമ്മൾ അവിടെ ആയിരിക്കും. യെസ് ഗൈസ്, നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോകാം കേട്ടോ. നൗ ഈ സീറ്റ് ഫുഡ് 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 യു നൗ ഈ ഫുഡ് ഇവൻ്റെ ഞാൻ പറയുമ്പോൾ ആലോചിക്കുക. അപ്പം കടം വീട്ടിക്കൊണ്ടിരിക്കട്ടെ. കാരണം വെച്ചാൽ ഇവൻ്റെ ചോറ്റും പാത്രം ഞാൻ എന്തോരം ചിക്കൻ കറിയും ചോറും. ഇപ്പം എൻ്റെ അമ്മ ഇവന് നല്ല രീതിയിൽ കൊടുക്കട്ടോ. അതിൻ്റെ പകുതി തട്ടുന്ന ഞാനാണ്. ഇല്ലേ, ഇവനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ പോവാ. ഇവിടെയൊക്കെ ഞങ്ങൾ ഫുഡ് നോക്കിയിട്ടോ. ഇതെല്ലാം ചൈനീസാണ്. ഇന്ത്യൻ കിട്ടണം. ഇന്ത്യൻ കിട്ടുന്ന സ്ഥലത്തോട്ടാട്ടോ നമുക്ക് പോകണ്ട. ആണോ എടാ സെബിനെ, നമ്മൾ വണ്ടി ഇട്ട ഭാഗങ്ങളിൽ നോക്കാടാ. ആ വഴി എനിക്കറിയാം. നമുക്ക് ഈ ഭാഗത്തിന് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കി അത് പ്ലാൻ ചെയ്തിട്ടോ. ഇവിടെയാണോ, ഇങ്ങോട്ടാണോ, ഇങ്ങോട്ടാണോ സെബിനെ? ഇതാണോ, ഇതാണോ? നോക്കൂ, ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കയറിട്ടോ. അപ്പോൾ റസാക്കിന് പന്നി പറ്റുമല്ലോ, കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇവിടെ അതില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ അത് കണ്ടിട്ടില്ലേ ഇറങ്ങിയേ? അല്ലേ, പന്നി കണ്ടിട്ടല്ലേ ഇറങ്ങിയേ? എനിക്കങ്ങനെ തോന്നിയ. ആ ഇവിടെ ഇരുന്നാട്ടെ, ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ചോറും ചിക്കൻ കറിയും. ഇറ്റ് ഇസ് മോർ വെരി ഗുഡ് നൈസ്. ഇതാണ് ഞങ്ങളുടെ ചോറ്. ഇതെന്താണ്, ചീരയോ? ആ ചീര ഇതെന്നാ? ഓ എന്റെ മോ, ഇത് ഡാല്. ഇത് വേറെന്താ സാധനം? എന്താ കഴിക്കുക സാധനം? ഇത് കഴിക്കുന്നു. ഇത് ടൊമാറ്റോ ചട്ടി ആട്ടോ. ഇത് ടൊമാറ്റോ ചട്ടി നീറ്റ് വലിച്ചത്. ഇത് ഉരുളക്കിഴങ്ങ്. ചിക്കൻ പറഞ്ഞായിരുന്നു, അത് വിരിച്ചു കൊടുത്തോട്ടോ. അങ്ങനെ ഭയങ്കര കയ്പ്പ്. കഴിച്ചു എന്തായാലും കഴിക്കട്ടെ കേട്ടോ. ഇതാ പരിപ്പ്. പരിപ്പ് അത്ര ഇതായില്ല, ഈ മൈല. ഇത് ചിക്കൻ ചാറുണ്ട് കേട്ടോ. ചിക്കൻ ചാറും ഞങ്ങൾ ചിക്കൻ ഇതും പറഞ്ഞു. ഇത് കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ആ വണ്ടിയുടെ അടുത്തെത്തി. നമ്മൾ നേരെ ക്യാമ്പർ സൈഡിലേക്ക് പോകണം. താക്കോല് ഗിവ് ഗിവ്. എത്ര? ആ ഹൗ മച്ച്? 150 കേട്ടോ ഇവനെ. 150 പെർ ഹവർ 50 നേപ്പാളി ആട്ടോ. പോവാടാ. നമ്മൾ നേരെ തുറന്നേ തുറന്നേ ഞെക്കിക്ക. അല്ല ഞെക്കിക്ക അല്ല ആകുന്നുണ്ടെന്ന്. അല്ലല്ലോ. ഗൈസ് നോക്കൂ, നമ്മൾ നേരെ ക്യാമ്പർ സൈറ്റിലേക്ക് പോകുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പർ സൈറ്റിൽ പോകുന്നത് കേട്ടോ. ആ എന്നാ എന്താ ഫെസ്റ്റിവലിലെ പരിപാടി നടപ്പുണ്ട് കേട്ടോ. എടുപ്പോ ആ ഫൈനലി നമ്മുടെ ഇവിടെ ഒരു എഞ്ചിൻ ലൈറ്റ് കത്തി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് പോയി, ആഹ്ലാദിപ്പിക്കും, സന്തോഷിപ്പിക്കും. അത് പോയി. ഗൈസ് ഫൈനലി ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. നമുക്ക് ആ ക്യാമ്പിംഗ് സൈറ്റിൽ നമ്മുടെ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട്. അത് ഇതിനകത്ത് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമില്ല. ഇപ്പൊ കമന്റ് ചെയ്ത് കേൾക്കാനുള്ളത്. ഈ കാണുന്ന ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആട്ടോ. കേറി പോലെ ഇറങ്ങാൻ അത്ര സുഖം ഇല്ലല്ലോ. ആ പോട്ടെ, ഇങ്ങനെ മൂല ഇങ്ങനെ വിടി, ഇങ്ങനെ വിടി. അവനെ സെന്റർ ബേക്ക് സൈഡ് പോവോ? സെന്റർ തട്ടോ സ്റ്റേറ്റ് സ്റ്റേറ്റ് വിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതല്ലേ എന്നോട് പറഞ്ഞല്ലേ, ഞാനത് വിസിക്ക് പോയേ. ഈ കാണുന്ന സെയിം ഗ്രൗണ്ടിൽ കൂടെ ഗ്രൗണ്ട് ഒന്നും. ഈ കാണുന്ന സെയിം റാസ്ത, സെയിം റോഡ്. ആ ഇതിൽ തന്നെയാണ് നമ്മൾ നേരെ ക്യാമ്പർ സൈഡിലേക്ക് പോണേ. ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു 9 കിലോമീറ്റർ. എനിക്ക് എയർപോർട്ടിന്റെ തൊട്ടടുത്താന്ന് എന്റെ മനസ്സ് പറഞ്ഞു. എയർപോർട്ടിന്റെ ഈ എയർപോർട്ടിൽ നിങ്ങൾക്ക് പോകണ്ടേ? ആ അല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ തന്നെ പോണോ?
ഇത്രയും പാടുപിടിച്ച് വഴി കൂടെ കേട്ടോ നമ്മള് പോകുന്നത്. ഇതിലും കഷ്ടമായിരുന്നല്ലടാ, അത് നമ്മള് ഒടിച്ചെടുത്ത് എന്തോ ഭാഗത്തല്ല ഒരു കമ്പിയിൽ ഇരിക്കാഞ്ഞത്. ഒരു കൺഫ്യൂഷൻ അവർ ഇഷ്ടം പോലെ ലൈൻ കാണും വീട്ടിൽ. ഫോണിന്റെ കേബിളാ നല്ല തിരക്കുള്ള ദർബാർ ബാർ അങ്ങനത്തെ സ്ഥലമാണ്. അവിടെ എന്താ കിട്ടിയാക്ക റോഡ് അടിച്ചു, അവിടെ റോഡ് അടിച്ചു, ഇവിടെ മാത്രമേ ഉള്ളൂ സ്ഥലം. നമ്മളിപ്പോണ്ടല്ലോ ഒരു വീട്ടിൽ ആ ഊരാക്കുടുക്കി ഈ കാണുന്ന ഹൈവേൽ എത്തി കേട്ടോ. അത്യാവശ്യം തിരക്കുകളുണ്ട് കേട്ടോ. അല്ലാതെ ഇവിടെ ഹൈവേയിലോട്ട് വരുമ്പോഴത്തേനും വണ്ടി ഭയങ്കര കൂടുതലാണ്. ഇനിയിപ്പോ എവിടുന്ന 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എയർപോർട്ട് സൈഡിലാട്ടോ നമ്മൾ പോകാനുള്ള മെയിൻ കാരണം. ക്യാമ്പസ് സൈഡിലേക്കുള്ള മെയിൻ കാരണം അവിടെ ലോകത്തിലുള്ള എല്ലാ കമ്പനികളുടെയും വണ്ടി പണിയുന്ന ഒരു മെക്കാനിക് ഉണ്ട്. മെക്കാനിക്കിനെ കൊണ്ട് ആ മെക്കാനിക്കിനെ കൊണ്ട് എന്റെ വണ്ടി പണിയണം. അവിടെ തന്നെ കിടക്കുന്ന കേട്ടോ. എന്നിട്ട് നാളെ ഇവര് പോകും. നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒറ്റ കഴിഞ്ഞ 24 പോകില്ല. നാളെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒഴിവായി തരും ചെയ്യില്ല. ഇന്നലെ കടന്ന് എനിക്ക് പോണെന്നും പറഞ്ഞ കരച്ച മനുഷ്യൻ നോക്കും. കാഠ്മണ്ഡുന്ന് ഒരാൾക്ക് ഇന്നലെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി 22,000-25,000 ഒക്കെ ആയിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 16,000 രൂപയ്ക്ക് വിറ്റാര ബ്രസക്ക് വിറ്റാരക്ക് ഇത് കിട്ടിയോ. ഞങ്ങളോട് പറഞ്ഞ ഒരു സൈക്കിള് വാങ്ങിച്ചാൽ നാട്ടിലേക്ക് വിട്ടോ, എന്നൊരു ടൂർ ആയല്ലോ പോയിക്കോന്ന്. അതായത് എനിക്ക് രാവിലെ എണീറ്റേന്റെ അത്യാവശ്യ ക്ഷീണമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്കൊന്നും പറയാൻ എന്നെ പറ്റി പൊക്കി പറഞ്ഞ അവിടെ ക്യാമറ പാർക്കിൽ ഇറങ്ങുമെന്ന് റസാക്ക് എന്നെ കുറിച്ച് പൊക്കിപ്പറന്നൊന്നും പറഞ്ഞാൽ നോക്കി ഒരേ അടി ക്യാമറ ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ ഇവിടെ കേറാൻ പോകുന്നു. എന്റെ പൊന്നെ സെബിന് എടാ ഇങ്ങ് നോക്കിക്കോടാ. എന്റെ പൊന്നെ ഡിഫൻഡർ നമ്മൾ ഇന്നലെ കണ്ട വണ്ടി മാന്റെ വണ്ടി സ്ഥലം എല്ലാരും മെക്കാനിക്ക് ആണല്ലോ. മെക്കാനിക്ക് കാണുള്ള എല്ലാരും ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ വണ്ടി കാണുന്ന ഇവിടെ കൊണ്ടുവന്ന കേട്ടോ. നമ്മൾ മാത്രമല്ല കീക്കിങ് കൊണ്ട് എടുക്കുന്നത് നോക്കി. ഇവരും കീക്കിങ് ഇവരൊക്കെ മെക്കാനിക്ക് ആണ്. ഇതുണ്ടോ ഇവരെല്ലാം സ്വന്തമായിട്ട് മെക്കാനിക്കൽ പരിപാടിയും സംവിധാനമൊക്കെ. ഈ കാണുന്ന ഒഡീഷ വണ്ടി നമ്മുടെ അടുത്തോട്ട് വരുന്നതാണ് ഒന്ന്. ഈ കാണുന്ന ഒന്ന് പിന്നെ ഈ മഹാരാഷ്ട്ര ഫോർച്യൂണർ. ഇതുണ്ടോ ഈ കാണുന്ന ഇതുണ്ടോ. ഇത് നമ്മളങ്ങോട്ട് വരുന്നതാണ്. ഈ സായിപ്പും മദാമേ നമ്മളങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഇതേതാ വേണ്ടി ഇത് സിംഗപ്പൂരിൽ നിന്നാണ് അല്ലേ. ചൈനയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നത്. ഇത് പിന്നെ നമുക്കറിയത്തില്ല കേട്ടോ. ഇത് ഫിയറ്റ് പുറം വണ്ടിയാണ്. ഇതാണ് വണ്ടി. എൻ്റെ അമ്മ ഇത് എന്നെ സാധനമാടാ. നമുക്ക് കെട്ടാൻ പറ്റുന്ന, പക്ഷെ നമുക്ക് തരത്തില്ലല്ലോ. തരത്തില്ലെന്നല്ല, ഇങ്ങനത്തെ ലോറിന്റെ അകത്ത് എന്ത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പ്രൈവറ്റ് കിട്ടണം, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ട് ഇടാം. പക്ഷേ 4 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ അല്ലേ. ഈ കാണുന്ന ഇവിടെയാണ് നമുക്കിപ്പം കൊണ്ട് ചിരിച്ചിടണ്ട. ഇതുകൊണ്ട് തന്നെ ബിസിനസ് നയിക്കുക ഒരു ക്യാമറമാൻ പാർക്കാട്ട് കാണുന്നത്. വലിയ സംവിധാനമോ വലിയ സെറ്റപ്പോ ഒന്നുമില്ല. ഹൗ മച്ച് $5 ആട്ടോ ഒരു ദിവസത്തെ പെർ ഡേ റെന്റ് ഇതാട്ടോ. ഇതൊരു ബൈക്കാട്ടോ BMW-ൻ്റെ. ഇവൻ്റെ ലൈറ്റും ഉണ്ടോ നമ്മുടെ വെച്ച പോലെ തന്നെ. ഓ 5000-ൻ്റെ. വേറെ കോമഡി ഉണ്ട്. ഈ വണ്ടിക്കാരന് BMW-ന്ന് മറ്റേ മറ്റേ സാധനം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അതിന്റെ പേരനായിരുന്നു എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കും. എന്തൊക്കെ സാധനമാണെന്നറിയോ ഈ കാണുന്ന ഇതിനു വേണ്ടി നമ്മൾ മുടക്കിയത്. ഗൈസ് നോക്ക് ഈ കാണുന്ന ഇതിനു വേണ്ടി ഞങ്ങൾ എത്രയെത്ര പേപ്പർ വർക്ക് എന്തൊക്കെ സംഭവങ്ങൾ തീർത്തിട്ടാണെന്നറിയ ഈ ഒരു യാത്ര പോകുന്നത്. ഇതിനൊക്കെ കുറിച്ചെല്ലാം ഞാൻ ഒരു ദിവസം പറയാം കേട്ടോ. ഇപ്പം എനിക്ക് പറയാനാണെങ്കിൽ അറിയത്തില്ല കേട്ടോ. എല്ലാം നോക്കണം, എല്ലാം നോക്കിയിട്ട് വേണം പറയാൻ വേണ്ടി. ഇനിയിപ്പോൾ നമ്മുടെ കൂടുതൽ ഒരെണ്ണം ദുബായിൽ നിന്ന് വന്നൊരു വണ്ടിയുണ്ട്. അതായത് ആ ഒരു ചേട്ടനെ ചേച്ചിൽ പുള്ളിക്കാട് എന്തോ വലിയ ബിസിനസ്സുകാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്ന നിസാൻ്റെ, ഈ കാണുന്നതും നമ്മുടെ അങ്ങോട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള കേട്ടോ, ചൈനീസ് ഗ്രൂപ്പിൽ. ഇതുണ്ടോ ഈ സാധനം. അപ്പോൾ ഇതും നമ്മുടെ കൂടുതലുള്ള വണ്ടിയാണ്. അതിൻ്റെ അപ്രതിസൈഡ് കേട്ടോ ഡ്രൈവിങ് സംവിധാനങ്ങളൊക്കെ. ഇഷ്ടംപോലെ വണ്ടി മെക്കാനിക്കൽ ദ ഡിഫൻഡർ ഉണ്ടോ, പഴയ ടൈപ്പ് ഡിഫൻഡർ അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും നോക്കി. എൻ്റെ ഡ്രീം വെഹിക്കിൾ ഇതെന്നെ സാധനം മനസ്സിലായോ. ജീവാഗൺ
പഴയ ജീവാഗൻ നോക്കിയ ഡിഫെൻഡർ ഏതൊക്കെ ടൈപ്പ് വണ്ടിയാന്ന് നോക്കിയ തീർ ലുക്ക് സാധനങ്ങൾ കേട്ടോ. അതെ പഴയ ഇത് കിട്ടിയാലും കലിക്കേനെ 300 GD ആട്ടോ ഇത് ഡിഫെൻഡർ. ഇത് കിട്ടിയാലും കലിക്കേനെ. ഇതിനൊക്കെ കൊല വില പറയും കേട്ടോ, അതാണൊരു വിഷയം. ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്, ഇവിടെ എല്ലാ വണ്ടികളിലും മെയിൻ്റനൻസും അതുപോലെ സംഭവങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്നിവിടെ കാണിക്കണം കേട്ടോ. എല്ലാ വണ്ടികളുടെ മെയിൻ്റനൻസും അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇത് ക്യാമ്പർ തീർന്നിട്ടില്ല കേട്ടോ, ഇതേ അടുത്ത ക്യാമ്പർ കിടപ്പുണ്ട്. ഒരു ഇഷ്ടം പോലെ ക്യാമ്പർ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ 2-3 ക്യാമ്പർ ഇനിയും കിടപ്പുണ്ട്. ഇതാ ഗൈസ് ഇതേ കിടക്കുന്നു അടുത്ത ക്യാമ്പർ. ഇത് എത്ര ക്യാമ്പർ, ഇനിയിപ്പോൾ യൂറോപ്പിൽ പോകുന്നത് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റൂ. എന്നാ വെച്ചാ ടോയ്ലറ്റ് ഉണ്ട്. നേപ്പാളി 350 ആണോ പെർ ഡേ? ആ ബാത്റൂം എല്ലാം സംവിധാനം ഉണ്ട് കേട്ടോ. എന്നാ ഇത്? How much? $5 per day. ഇവിടെ വന്നപ്പോൾ കിട്ടിയില്ല ബ്ലാക്ക്ബെറി. എൻ്റെ പൊന്നും കുറിച്ച് മുത്തപ്പ കിട്ടിയും ബ്ലാക്ക്ബെറി. ഒരു പറി കഴിക്കണോ? എങ്ങനെയുണ്ട് പറി? ആദ്യം പഴിക്കാത്തതായിരിക്കും, പുളിയും മധുരം കൂടി. ബ്ലാക്ക്ബെറി ടേസ്റ്റി. ബ്ലാക്ക്ബെറി യുനോ വെരി ടേസ്റ്റി. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമുക്കൊന്ന് കൈ തന്നില്ലേ പുള്ളിയാണ് ഇതിൻ്റെ ആൾ. ഗൈസ് ആകെ ബാത്റൂമും പിന്നെ കുളിക്കാനുള്ള സംവിധാനം ഇതൊക്കെയാണ് നമുക്ക് അലോഡ് ചെയ്തിരിക്കുന്നത്. പൈസയൊക്കെ കുറച്ച് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടി വെത്തിരിച്ചിടാം കേട്ടോ. ഐ വിൽ സീ യു ദിസ് ഈസ് ഡിഫെൻഡർ. ഗൈസ് ഈ കാണുന്ന ഡിഫെൻഡർ കിട്ടണം കളിക്കാൻ കേട്ടോ. ഈ സിലിഗുരി ഭാഗത്തുണ്ട് കുറേ എണ്ണം. ആ സിലിഗുരി ആ സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ സിംഗിൾ ഡോറാണ്. ഓ സിംഗിൾ ഡോർ പഴയ സാധനമാട്ടോ. ഓ സിംഗിൾ ഡോർ തലകൻ വണ്ടി കണ്ട എന്നറിയില്ല മൃത്യ പ്രാന്ത. ആ ഇദ്ദേഹം കേട്ടോ ഇവിടുത്തെ ഇതിൻ്റെ ഓണർ. ഇതോ എഴുതണം യാ ഇന്ത്യ. Use the campsite. Yeah. Restroom, shower. Okay. Yeah. Wi-Fi. Yeah. Okay. Inventory, electric. Vending, electricity. No, electricity. No. Electricity. Oh, here, here. Facility. Yeah, facility. Guys, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടോ? വേസ്റ്റ് ഡിസ്പോസൽ, യൂസ് ഓഫ് വെഹിക്കിൾ വാഷിംഗ് സ്റ്റേഷൻ. അപ്പോൾ അടുത്ത് വണ്ടി കഴുകുകയും ചെയ്യാം നമുക്ക്. ആണല്ലേ. ഓക്കെ. ഓക്കെ, പ്ലീസ് റൈറ്റ് യുവർ നെയിം. ആ. അയ്യോ, യാ. നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ട് പേർക്ക് പണി കിട്ടി കേട്ടോ. ഇവർ എക്സിറ്റ് എൻട്രി ഒന്നും അടിച്ചില്ല. ഞങ്ങൾ എടുത്തിട്ട് ബോർഡറിട്ട് കൊടഞ്ഞു കേട്ടോ മറ്റേ ഇമിഗ്രേഷൻ. നിങ്ങളും ചൈനീസ് എംബസി ചൈനയുടെ ഞങ്ങൾ 2.5 മണിക്കൂർ ചോദ്യം ചെയ്യല്. പക്ഷെ ഞങ്ങൾ പറഞ്ഞതെല്ലാം ജെന്യൂൻ ആയിരുന്നു. നമ്മളെല്ലാം ഒരു സാധനം പോലും നമുക്ക് മാറ്റി വെക്കണ്ടെന്നില്ല. ഞങ്ങൾ ഫോണുകളും എല്ലാ സാധനം സബ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞെല്ലാം ചറപറയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയാനാണ് എങ്ങനെയാ പോകുന്നത് എന്താണ് അവർ കോൺടാക്ട് അവിടുത്തെ ഏജന്റ് അങ്ങനെ എല്ലാ നമ്പറുകളൊക്കെ ഗൈസ് അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഞങ്ങൾ കൂടുതൽ വന്ന രണ്ട് നമ്മുടെ ഗ്രൂപ്പിലെ രണ്ട് സെറ്റ് ആൾക്കാർക്ക് എൻട്രി ഇല്ല എക്സിറ്റും ഇല്ല. അത് പ്രശ്നമാട്ടോ. നമുക്കിത് രണ്ടും ഉണ്ട്. നമ്മുടെ എന്താ ദൈവാനി കേട്ടോ ഇതൊക്കെ കറക്റ്റ് കറക്റ്റ് ചെയ്യാൻ നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് ബോർഡർ ചെന്നിട്ട് നമുക്ക് അറിയത്തില്ല കാര്യം പറയോ. ഞങ്ങള് അവിടെ ബോർഡർ നേപ്പാൾ ബോർഡർ ഇന്ത്യ ബോർഡർ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് തന്നെ സീലി വെച്ച് എല്ലാ കാര്യങ്ങളും അവര് തന്നെ പറഞ്ഞു. അതായത് നേപ്പാളിലും കൂടെ നിങ്ങൾ സീലി വെച്ചിട്ട് പോകാവുള്ളത്. നിങ്ങളെ ഫ്ലൈറ്റിലല്ല, ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെയും തിരിച്ച് ഈ ബോർഡർ വരെ വരേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളും കൂടി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൽ ഇപ്പൊ തന്നെ എൻട്രി പിന്നെ എക്സിറ്റും എല്ലാം അടിച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് പോയെന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. കാരണം നമ്മളൊന്നും കുറച്ച് അറിയാത്ത പോലെ എല്ലാം അങ്ങോട്ടും അതേ സമയത്ത് തന്നെ സെമിനി ഇല്ലാത്ത കിടന്നുറങ്ങുവാണ്. ഈ വണ്ടി ഇവിടെ നിന്ന് നമുക്ക് കഴുകാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇന്ത്യ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കസ്റ്റംസ് ഇന്ത്യൻ കസ്റ്റംസും പിടിച്ചു എമിഗ്രേഷനും പിടിച്ചു. അതിൽ എമിഗ്രേഷനിൽ ഞങ്ങളെ സ്റ്റാമ്പ് അടിച്ച് ഞങ്ങളുടെ ഡീറ്റെയിൽസും നമ്മൾ ഭയങ്കര ചോദ്യം ചെയ്യലൊക്കെ ആയിരുന്നു. അത് ചൈനയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതിന് ശേഷം ഞങ്ങൾ സ്റ്റാമ്പ് ഇതൊക്കെ എക്സിറ്റ് അടിച്ച് വന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു നേപ്പാളിൽ പോയി. ശരിക്കും ഇങ്ങനെ ഒന്നും അല്ല പ്രോസസ്സിങ്. നേരെ ഉൾട്ടയാണ്. നേരെ ഞങ്ങൾ നേപ്പാളിൽ പോയി. നേപ്പാളിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്തു അത് നേപ്പാളിൽ എൻട്രി കുത്തി. എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ഈ വണ്ടി കയറുന്നത് പെർ ഡേ 350 രൂപയാണ് ഇന്ത്യൻ മണി. ഇവിടുത്തെ 500 സംതിങ്. അപ്പം അവിടുത്തെ ഏജൻറ്റുമാർ ഞങ്ങളോട് പറഞ്ഞു ഇതിന് 500 സംതിങ് തരണമെന്ന് പറഞ്ഞു.
അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, ഞങ്ങൾ നേരെ കൊണ്ട് കാർനെറ്റും കുത്തിച്ച് ഇത് കഴിഞ്ഞ് ഞങ്ങൾ കേറി. ഇതാരെ നമുക്ക് പറഞ്ഞതെന്നറിയോ, നമുക്ക് കാർനെറ്റ് തന്ന മേഡം പ്രത്യേകം പറഞ്ഞു, നേപ്പാളിൽ പോകണേ നിങ്ങൾ പൈസ കൊടുക്കരുത്, നിങ്ങൾ ഈ കാർനെറ്റ് സീൽ അടിപ്പിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞു. അതാ നമ്മൾ ഓർമ്മ ചെയ്തത്. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അത്രേ ഉള്ളൂ, ഇവരൊക്കെ ഇവിടെ തെൻ്റ് അടിക്കുക കേട്ടോ. സിംഗപ്പൂരിൽ അല്ലോ, പിന്നെ വണ്ടി ഉണ്ട് രാജ്യത്തെ ഇതുണ്ട്. ആൾക്കാർ ഉപേക്ഷിച്ചു പോയ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. പല ടൈപ്പ് പല ടൈപ്പ് വണ്ടികള്, കാരവാൻ എന്ന് തന്നെ പറഞ്ഞൊരു വണ്ടി ഇതാ, കാരവാൻ ഇതാണ് ഇന്ത്യക്കാരൻ്റെ വണ്ടി. ചേരണ്ട കേട്ടോ, ചെളിയോ ഇതിൻ്റെ ബോക്സും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പുള്ളിയുടെ വണ്ടി. ഇതങ്ങോട്ടാണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാം കസാക്കിസ്ഥാനിൽ നിന്നാണ് തിരിയേണ്ടത്, എല്ലാം ഉൾട്ട കേട്ടോ. ഇതാണ് തകർപ്പ് വണ്ടി. ഈ കാണുന്ന മാൻ ട്രക്കിന് MRF ടയർ ആട്ടോ ഇട്ടേ, അല്ലേ MRF. എനിക്കൊന്ന് ഇന്ത്യ എന്ന് പറയാം, ഇന്ത്യയിലെ ടയർ ചീപ്പാ, ഇന്ത്യ ചൈന, പക്ഷെ ബെസ്റ്റ് ടയർ അതാണ്. കാർനെറ്റ് നമുക്ക് പോയി പരിചയമുണ്ടല്ലോ, ഫസ്റ്റ് വന്നതല്ലേ, അതുകൊണ്ടുള്ള ഒരു ഇതാ. ടാക്സി യു നൗ ഈസ് ഗോയിങ് ബോർഡർ കസ്റ്റം ഓഫീസ് ഹിയർ ഇല്ലേക്ക. എനിക്കറിയത്തില്ല, ഹസ്ബൻഡും വൈഫും ഇവര് ടെന്റ് അടിക്കും കേട്ടോ. അവരെന്നെ ഉദ്ദേശം ഒന്നും എനിക്ക് അറിയത്തില്ല. ഓമ്പിത്തിലേട്ടോ റസാഖ് അയാളുടെ എല്ലാ ടെന്റിന്റെ കമ്പി അടിച്ച് ചലക്കി ദൂരെ കളഞ്ഞ കേട്ടോ. എന്നിട്ട് ഏറ്റവും നല്ല കട്ടികളെ മേടിച്ചോളെ. ഇവനിപ്പോ കുറച്ച് മേടിക്കൂട്ടോ, എ സി ഓഫാക്കിയല്ലോ. കുട്ടി യാ കുട്ടീനെ കഴുകണ്ടേ, നാളെ കഴുകണം വണ്ടി. പുള്ളീനെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ വണ്ടി തണുപ്പുള്ള സ്ഥലത്ത് ഇടാൻ പറ്റുമെന്ന് ചോദിക്കും കേട്ടോ. കാരണം നമ്മുടെ വണ്ടിക്ക് ഇലക്ട്രിസിറ്റി പറ്റുമല്ലോ. ഇതിന് ഫുൾ നിസാൻ്റെ പഴയ വണ്ടി കേട്ടോ. ആ ഇവിടെ ഇഷ്ടംപോലെ ക്യാമ്പർ ഉണ്ടല്ലോ. ഇത് അടുത്ത ക്യാമ്പർ മെർസിഡീസ് ഹെനോ ഹോൾഡ് മോഡൽ ബസ് ഹെനോ ജപ്പാൻ ഇമ്പോർട്ടഡ് ഓ ഗൈസ് നോക്കൂ, ഇമ്പോർട്ടഡ് ജപ്പാൻ. Which part of coming in imported vehicle? China? No. Direct to Japan. Yeah, which place is coming place? Coming place, sea, India. Ah. India, sir. Yeah. Oh, sea, India. Yeah. India, sir. India, sir. Japan, sir. Yeah, yeah, but it's okay. Can we put here? Yeah. Oh, where are you? Where are you? തണുപ്പല്ലേ. ഈ കാണുന്നതാണ് പിന്നെ ബെൻസ്, നമ്മുടെ നാട്ടിലെ ഭാരത് ബെൻസ് തന്നെ, ആസ്ട്ര അങ്ങനെ തന്നെ അതിന് പേര് വന്നത്, 10-24. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഭാരത് ബെൻസ് കേട്ടോ. ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. ദിസ് ഈസ് 4x4. നമ്മുടെ ഇവിടെ വരുന്ന 4x4 അല്ല. ഉഹ് എന്നാ വണ്ടിയാ നോക്കിയേ. ഉഹ് ഇത് കാണാൻ നജീബിക്ക് എന്റെ ഫോട്ടോ എടുത്ത് അപ്പം മോളിൽ അടിച്ച് ചോദിച്ചിട്ട് അല്ലേ കിട്ടാൻ നോക്കിയിരിക്കും. നജീബിക്ക് കിട്ടാൻ നോക്കിയിരിക്കും കേട്ടോ. ഇത് ഹിനോ കേട്ടോ, ജപ്പാൻ ഒറിജിനൽ ബസ് ഹെനോ. ഇത് എന്നെ വണ്ടിയാന്ന് അറിയാം സാധനം. ആ ഇത് ജപ്പാൻ ഹെനോ, ഡയറക്റ്റ് ഇമ്പോർട്ടഡ് ഹെനോ കേട്ടോ. ഊപ്പർ എഞ്ചിൻ കേട്ടോ, പണ്ട് കേട്ടില്ല ലൈലാനിൽ ഹെനോ വരുന്നൊക്കെ. സാധനം തന്നെ ഇത് ഒരു ജർമ്മൻ ടീമിൻ്റെ ആണ്. ഈ കാണുന്ന ക്യാമ്പർ അവരിത് ഇവിടെ ഇട്ടിട്ട് പൊക്കറയ്ക്ക് പോയാക്കുന്ന പറഞ്ഞു. അതെ അല്ലേ ഗൈസ്, ഞങ്ങളേ പുള്ളിയായിട്ട് കുറേ നേരം സംസാരിച്ച് ഇവിടുത്തെ ആളായിട്ട്. പുള്ളി പറഞ്ഞു എന്തുകൊണ്ടും ഇന്ത്യയാണ് നല്ലത്, ഇന്ത്യയാണ് ചീപ്പ്. ഇതുകൊണ്ട് ഈ കാണുന്നതൊക്കെ പുള്ളി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടതാണ് നിസാൻ്റെ. പക്ഷേ ഇതിന് 400,000 രൂപയാണ് ഇന്ത്യൻ മണി പറഞ്ഞത്. ഇത് ബോത്ത് ഓഫ് ടു എല്ലാത്തിനും ഇത് തന്നെയാട്ടോ പറഞ്ഞത്. എന്താണോ അത്രം പറഞ്ഞത് ഇത് മനസ്സിലായില്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടി വാഷ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ വണ്ടി അവിടെയുണ്ട്, ഇവരിവരുടെ വണ്ടി വാഷ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്കും കുറച്ച് കഴിഞ്ഞ് വണ്ടി വാഷ് ചെയ്യണം. ലിബിനും അതുപോലെ റസാക്കി അവിടെ ചെറി കഴിക്കാണ്ട് പോയിട്ടോ. മൽബറി സോറി ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി അത് കഴിക്കാണ്ട് പോയേക്കുവാണ്. അതാണ് സംഭവം. അതായത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വണ്ടി വാഷ് ചെയ്യണം. എന്തായാലും ചെയ്യണം കേട്ടോ. ഈ കാണുന്ന ചൈനീസ് സംഭവങ്ങളാണ്. പുള്ളി പറഞ്ഞത് ചൈനീസ് സാധനം മേടിച്ചാൽ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് കിട്ടില്ല. ഇത് ഫ്ലൈറ്റ് വന്ന് നോക്കിയാൽ നേപ്പാളി ഫ്ലൈറ്റാണ് കേട്ടോ. അത് പോയി പൊങ്ങിപ്പോയി. അമ്പോ എത്ര അടുത്ത എയർപോർട്ടിൻ്റെ തൊട്ടടുത്താട്ട് സ്ഥലം. എങ്ങനെ കേട്ടോ ലിബി, ആ ടേസ്റ്റ് ചെയ്യാം. ഹോട്ടലുണ്ടോ നോക്കാം റസാക്ക,
രാത്രി കാണാ കാണാ കുറേ ടൈപ്പ് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള അയൺ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ കമ്പനികളുടെ സാധനങ്ങളാണ് മതി. ഇസ് ഈസ് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ബ്രാൻഡ് ഫുൾ ഓസ്ട്രേലിയൻ ബ്രാൻഡ് ആട്ടോ. ഓ ഓസ്ട്രേലിയൻ കമ്പനിയുടെ ക്യാമ്പിംഗ് സാധനങ്ങൾ ഫുള്ള് സ്റ്റാൻഡേർഡ്. ഓ ക്യാമ്പിംഗ് ലൈറ്റ് ഓ കിറ്റ് മറ്റേ ആ ഇതുണ്ടോ ഫാന് അങ്ങനെയുള്ള ക്യാമ്പിങ് പറ്റിയ ഇതിന് ഷവർ കേട്ടോ ഷവർ. ഞാൻ ലൈറ്റിൻ്റെ ചോദിച്ചാൽ ലൈറ്റ് വിച്ച് വന്ന് ഈ സ്കൂട്ട് ലൈറ്റ് ഏതോ വലിയ യുദ്ധവിമാനം പോകുന്നു ഇതേ പോയി ഷേ കൺമറഞ്ഞു പോയി ആ ഗൈസ് കിട്ടി കിട്ടി ഇതേ പോകുന്നു അമേരിക്കയുടെ എങ്ങനെ കേട്ടോ ഏതോ വലിയ സാധനമാണ് അമേരിക്കയുടെ ആണോ ഏതിൻ്റെ ആണോ ഇന്ത്യയുടെ ആണോ ഏതൊരു വലിയ എയർഫോഴ്സിൻ്റെ സാധനം കേട്ടോ പോകുന്നത് സാധനം കിട്ടി ആഹാ ഇതേ പോകുന്നു മൊത്തം പോകുന്ന സാധനം അമേരിക്കയുടെ എങ്ങനെ എന്തോ ഫൈറ്ററാ കേട്ടോ പമ്പ സാധനമാണ് പോകുന്നത്. ഓ ഇവരുണ്ടല്ലോ ഇവരോട് എൻട്രി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഇന്ത്യൻ എൻട്രി അതുപോലെ തന്നെ നേപ്പാൾ എൻട്രി അല്ല ഇന്ത്യൻ എക്സിറ്റും നേപ്പാൾ എൻട്രിയും പിന്നെ കാറിൻ്റെ ഇതും വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഇത് ചെയ്തായിരുന്നു ഇവരത് കിട്ടിയില്ല കേട്ടോ അതിന് വേണ്ടി ഇവർ ഇത് ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് കോൺടാക്റ്റ് ഉണ്ട് അപ്പം ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. ഈ ഗ്രൂപ്പ് വിളിഞ്ഞാൽ നമ്മൾ ഊമ്പിട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വന്നാൽ നമ്മുടെ പൈസ കൂടും. ചിലപ്പോൾ നമ്മൾ 5-6 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ കയറി പോകുന്നതിന് പണി മൊത്തം പാളും. ഈ ഗ്രൂപ്പിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ശരിക്കനും ബാധിക്കും മൊത്തം പ്രശ്നം കേട്ടോ ഇവിടെ അവിടെ മൊത്തം ചർച്ചയും പ്രശ്നമില്ല. ഇവർ നേരെ പിന്നെ ബോർഡറിന് പോവാണ് സീൽ അടിക്കാൻ വേണ്ടി കിട്ടുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ ആ ഒരു മിനിറ്റ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നം അറിയാം. ഇവർ ഒരു മാസം മുമ്പ് വന്ന ഗ്രൂപ്പാണ്. ഞങ്ങളുടെ കസ്റ്റംസിൻ്റെ കുറച്ച് കോൺടാക്ട് ഉണ്ട് ഇവിടെ. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫീസറായിട്ട് അപ്പോൾ അവരായിട്ട് സംസാരിക്കില്ല. ഇവർ മാറിയിരിക്കും കേട്ടോ ഞെരുവിളി കൊള്ളുവാ കാരണം ഇവർക്ക് എന്തെങ്കിലും പറ്റിയ നമ്മുടെ ഇതിനെ ബാധിക്കും. എന്നെ കാര്യം ഒന്നും അറിയാമോ ഞാൻ അത്ര റിസ്ക് എടുത്ത് നമ്പർ കൊടുത്താൽ കാര്യം ആ മനുഷ്യന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പുള്ളിക്ക് നല്ല ബന്ധമാണ്. ഇങ്ങനെ കുറച്ച് കുറച്ച് കോൺടാക്ട് എനിക്ക് ഉള്ളു അതെ ആ നമ്പർ എടുത്ത് കൊടുത്താൽ സംസാരിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ള കേട്ടോ. ഞങ്ങള് സായിപ്പാട്ട് അവിടെ കീർ കീച്ചുവിടാം പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഓർമ്മയായിരുന്നു. നമ്മൾ ഉദ്യോഗസ്ഥരുടെ അടുത്തെല്ലാം പോകുമ്പോൾ എന്ത് ചെയ്യാം സംസാരിക്കാണ്. ഈ പുള്ളിക്ക് എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ ഗ്രൂപ്പിനെ മൊത്തം ബാധിക്കും. ഞങ്ങളിങ്ങനെ വട്ടമേശമ്മ നടത്തുന്നുണ്ട് സായിപ്പാട്ട് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. പുള്ളി ഒരിച്ചിരി അടിപൊളി മനുഷ്യൻ കേട്ടോ. പുള്ളി ദുബായിൽ നിന്ന് വണ്ടി വന്നാൽ പുള്ളിയുടെ കുറെ പിന്നെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഇതാട്ടോ പുള്ളിയുടെ കാറ്. അതായത് ഇന്ത്യ ടു യു കെ ഇതുണ്ടോ ഇതാണ് പുള്ളിയുടെ കാറ് നമ്പറും സംഭവങ്ങളൊക്കെ. ഗൈസ് സമയത്തിൻ്റെ ഇവർ ഒരു 5-6 ഫ്രഞ്ച് ഗ്രൂപ്പായിരുന്നു ഈ ഫിയറ്റ് വണ്ടി അല്ലേ. ഈ ഫിയറ്റ് വണ്ടിയിലുണ്ടായിരുന്ന 6 ഫ്രഞ്ച് ഗ്രൂപ്പായിരുന്നു. അതിൽ ഇവർക്കൊഴി ഇവർക്ക് കിട്ടി ബാക്കി എല്ലാവരും റിജക്റ്റ് ചെയ്തു. ഈ അപ്പം മാത്രം ഇച്ചിരി കലിപ്പാട്ടോ. നമ്മൾ ഇത് കീച്ചാൻ പറ്റുമോ നോക്കട്ടെ. വാട്ട് ഈസ് യുവർ നെയിം? നെയിം കാർലോസ്. കാർലോസ് കാർലോസ് ഫ്രം സ്പെയിൻ. സ്പെയിൻ സ്പെയിനിൽ നിന്ന് വന്നാണ്. യെസ് ഐ ആം കമ്മിങ് സ്പെയിൻ. മൈ വിസ ഈസ് സ്പെയിൻ. സ്പെയിനിൽ നിന്ന് വന്നാണ്. സ്പെയിൻ സോറി യു ആർ ഗോയിങ് സ്പെയിൻ. ഗൈസ് പുള്ളി ഇപ്പോൾ സ്വന്തമായിട്ട് പണിയെടുക്കട്ടെ. എന്നെ സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഡോറ് പോയി. അപ്പം ആ ഡോറ് പുള്ളി ശരിയാക്കുവാണ്. ഇതാണ് പുള്ളിയുടെ ക്യാമ്പർ. ഇപ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു എന്തിനാണ് വണ്ടിക്കകത്ത് 2 ടയർ വെച്ചതെന്ന്. ഇതുകൊണ്ടോ ഈ വണ്ടിയിൽ എത്ര ടയറുണ്ട്? 2 ടയർ. കാണൂ കണ്ണു നിറയെ കാണൂ കുട്ടികളെ. എന്നിട്ട് ഞാൻ എത്ര വിളിക്കൂ ഗൈസ് കണ്ടോ 2 ടയർ. ഇതെന്തിനാണ് വെച്ചേക്കുന്നേ? അതായത് ഓവർ ലോങ് പോകുന്ന വണ്ടികൾക്ക് ഇതേപോലെ വെക്കും കേട്ടോ. അതുകൊണ്ടാണ് അല്ലേ. ഇത് മറ്റേതാണോ? ബേക്ക് പൊങ്ങുന്ന സെറ്റപ്പാണോ? അല്ലല്ല സ്റ്റെപ്പിന് സ്റ്റെപ്പിന് സെറ്റപ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഇത് മാൻ്റെ ട്രക്കാണ് ഈ കാണുന്നത്. മാൻ ട്രക്ക്. ഇതെനിക്ക് തോന്നുന്നേ ദിസ് ഈസ് സാർ സാർ ദിസ് ഈസ് ഓട്ടോമാറ്റിക്കലി നൈട്രജൻ ഫില്ലിങ് സാർ. ഓട്ടോമാറ്റിക്കലി നൈട്രജൻ ഫില്ലിങ്. ആ ഓട്ടോമാറ്റിക്കലി നൈട്രജൻ ഫില്ലാകുന്ന സംവിധാനങ്ങളാട്ടേ കാണുന്നത്. ഇതേ ഓട്ടോമാറ്റിക്. യു പർച്ചേസിങ് ടയർ ഇൻ ഇന്ത്യ? You purchasing tire in India? Yes. MRF? We it's 3 months in India. Yeah. MRF, in India. MRF. MRF where, Indian where brand. In India? Yeah. Yes, because yeah. My are old. My hometown is Kerala. Ningal appappinum kuda sagaikku varu. Endu undakkunna? പുള്ളിക്കാരൻ നമ്മളെ സംസാരിക്കാൻ ഓർക്കുന്ന പുള്ളിക്കാരന് അംഗാരമായിട്ടാണ്. പക്ഷെ പുള്ളിക്കാരന് ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ടാണ് അതാണ് പുള്ളിക്കാരനെ സംസാരിക്കാതിരിക്കുന്നത്. ആ ഞങ്ങൾ കൊടുത്തു ഫുള്ള്. ആ അവർ കൊടുക്കണ്ട നമുക്കണ്ട അടിച്ചാ. ആ
Sir, wait, wait. Ease is broken. Yes, yes. But that with... Sir, little bit here. Sir, no, no, no. Sir, yeah, no problem, no problem. No, no. Half is out. No, okay. Okay. Okay, clear. Yeah. Up, up, up. സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഈ ക്യാമറും പണിയെടുക്കുന്നത്, സ്വന്തം സ്വന്തം എല്ലാ കാര്യങ്ങളും നോക്കിയേ. എബിനെ കയറ്റി വെക്കാൻ കൂട്ട്, ആയി അത് ഇതിനു കൊണ്ട തന്നെ കയറ്റി വെച്ചോ, പൊട്ടിക്കഴിഞ്ഞാൽ പട്ടല്ലാവും. ഹിയർ ലിറ്റിൽ ബിറ്റ് സർ, ഹിയർ ലിറ്റിൽ ബിറ്റ് സർ. സീ സീ, നോ നോ, സീ ദിസ് 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 ലിറ്റിൽ. ആ അത് ഓക്കെ, എന്താ കുത്തിക്കയറി. താങ്ക് യു. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ ഇങ്ങനെയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാക്കും കേട്ടോ, അവിടെ അടിക്കാൻ പറയും വിളിക്കാനോട്. ആ ആ കയറി തോട്ട ഗം ഗം പശ. അതേ സമയത്ത് എബിനി ഇവിടുന്ന് എല്ലെങ്കിൽ ഇട്ട് കൊടുക്കുന്നു അല്ലേ. ഇങ്ങനെ മര്യാദയ്ക്ക് വിളിക്കാൻ പണി എടുത്തോണ്ടിരുന്നതാ, ഒരെണ്ണം മര്യാദയ്ക്ക് തന്നെ ഇതാക്കിയതാ. ഇത് വന്നിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഒക്കെ വന്നില്ല വിളിക്കാരനെ. തിരികെ അതേ സമയത്ത് വിളിക്കാം. ഇത് കൂടി ഞാൻ നമുക്ക് അടിപ്പിടിച്ചോടുക്കാൻ അടിപ്പിടിച്ചോടുക്കും കഴിഞ്ഞില്ലേ. ആ നല്ലൊരു കറക്ക ഇറക്കിയാണ് സംഭവം അടിക്കും. ഓക്കെ ready. Is covering sir, cover cover cover. You have primer with this primer. Ah, yeah yeah, primer? And no no, that's not it, primer. No, it's provisional. Okay. No, no, no. Only no, provisional. Any cover. When I arrived in Spain, I broke a new door. Okay. He's now speaking in Spanish. Spanish. Allala adhe ano Spanish and English mix now is. Oh guys, adhe samayath ivada pulikana tool box vaangi. What is the material? Polyester glass fiber. Polyester and glass. This is very expensive. No, adha nammal naattinte. This is not polycarbonate. Puli MR idakka kandu vechotta chaata, namukku or lorry la or vandi build cheyanam. Air suspension. No, it's only for the angane paint polish cheyilla. Yes, but not for suspension. No, idu nammada pressa cheyanam. Only this to stabilize it. Ha, namukku adinathu വണ്ടി ഒന്നും ഇവര് കഴുകാറൊന്നും ഇല്ല കേട്ടോ. ഇതുണ്ടോ ക്യാമ്പർസ് ഒക്കെ ഇങ്ങനെയാണ്, ഇത് കണ്ടോ കഴുകാറ്. നമ്മളും കഴുകാറില്ല, നമ്മളും വിദേശികളെ പോലെ ഇതുണ്ടോ. ഇതെല്ലാം വണ്ടി അങ്ങനെയൊക്കെ തന്നെ, ക്യാമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അവര് പോയോ? ആണോ? വേറെ കാര്യമുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് വണ്ടി കഴുകാട്ടോ, നാളെ കഴുകാം. നിങ്ങൾ തന്നെ കഴുകാം. നിങ്ങളോ? നിങ്ങളോ ഇതിന്റെ പകുതി ഉണ്ടായിരുന്നതാണ്. വെള്ളം അടിച്ചു തരാം. ഗൈസ് നോക്കൂ, ഇതുണ്ടോ. പുള്ളിക്ക് ഇവിടെ സ്വന്തമായിട്ട് കമ്പനി ഉള്ള കേട്ടോ ദുബായിൽ. അപ്പം മലയാളികളോട് പുള്ളി ചോദിച്ചു ഞങ്ങളെ അറിയാവോ, അപ്പൊ അവിടുന്ന് അയച്ചുകൊടുത്ത സംഭവങ്ങളാട്ടോ ഈ കാണുന്നേ. കിജിക്കോ, താങ്ക് യു. ഗൈസ് ഞങ്ങൾ കുറച്ച് നേരത്തേക്കുണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക. ആരോടും പറഞ്ഞ ഒരു രഹസ്യം പറയട്ടെ, നേരത്തെ മാസ്ക് ഇട്ട് ചേച്ചിയിലേ പോവായിരുന്നേ. സേവന ഇങ്ങനെ ഇങ്ങനെ പുറകെ ഇങ്ങനെ ഇങ്ങനെ സേവനല്ലേ കേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകും. നോക്ക് ഞാൻ പറഞ്ഞു തീർക്ക, അങ്ങോട്ട് മാറിയില്ലേ. എന്നിട്ട് മാസ്ക് ഉരുപ്പിളെ നീ സ്കാനോ. ഏതാ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ? നടത്തം കഴിഞ്ഞ് വന്നപ്പോ എല്ലാവർക്കും കൊടുക്കത്തെ ക്ഷീണം, എല്ലാവരും ഉറങ്ങിപ്പോയി കേട്ടോ. എല്ലാവരും ഉറങ്ങി. ഊ ഗൈസ് നോക്കൂ, ഇത്രയും ദിവസം നല്ല ക്ഷീണമായിരുന്നു, റഫായിട്ട് ഓടിക്കുമല്ലായിരുന്നോ. ഗൈസ് നോക്കൂ, നാളെ ഇരിക്കട്ടിലും മീഡിയായിട്ട് വീണ്ടും കണ്ടിരിക്കും. അതാണ്.